ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പൊന്നസ് ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു സൈക്കിളാണ്. അപ്പോൾ ഒരു കൊച്ചു സൈക്കിളാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സൈക്കിളാണ്. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ കൊച്ചു സൈക്കിള്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് പേപ്പറും കത്രിക പശ മാത്രമാണ്. അതേപോലെ നമ്മൾ പേപ്പർ ഒന്ന് മടക്കണം. നാലാക്കി മടക്കുക. ഇനി ഇത് ഇപ്പോൾ നമ്മൾ ഇതൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ചുരുട്ടിയെടുക്കുക. അതുപോലെ ചുരുട്ടിയെടുത്ത പേപ്പറുകളാണിത്. നിങ്ങൾക്കിത് എത്ര വേണമെങ്കിലും ചുരുട്ടിയെടുക്കുക. കൂടുതൽ ചുരുട്ടിയാൽ നമ്മുടെ സൈക്കിളിന് കുറച്ചുകൂടി ബലം ഉണ്ടാവും. ഇത് ഒരു 10-16 ഉണ്ട്. ഇനി നമുക്ക് ഇത് ചുറ്റി കൊടുക്കണം. ഇത് ചക്രത്തിൻ്റെ വട്ടാണ്. വട്ടം കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കുപ്പിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഈ കമ്പ് നിങ്ങൾക്ക് നീളം കുറവാണെന്നുണ്ടെങ്കിൽ അടുത്ത കമ്പ് എടുത്തിട്ട് പശ തേച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ 2 ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് സൈക്കിളിന്റെ ടയറാണ്. നമ്മൾ സൈക്കിളിന്റെ വീല് റെഡിയാക്കി എടുത്തിരുന്നു. ഇനി അതിൻ്റെ സൈക്കിളിന്റെ വീലിന്റെ ഉള്ളിൽ ഇങ്ങനെ ചെറുതായിട്ട് ഒരു വട്ടം ഉണ്ടാവുമല്ലോ, അതാണ് ഇപ്പൊ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ വട്ടം കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പേനയിൽ വെച്ച് ചുറ്റിയാൽ മതി. അപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് അത് ഒട്ടിക്കുക. അപ്പം അതുപോലത്തെ 2 വേണം ഉണ്ടാക്കാൻ. 2 ഓരോന്ന് വീതം ഇതുപോലെ വെച്ചൊന്ന് സെറ്റ് ആക്കുക. നമ്മൾ ടയറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറച്ച് കൂലുകൂലുകൾ ഉണ്ടാവുമല്ലോ, ആ സംഭവത്തിനുള്ളതാണ് ഇത് കേട്ടോ. ഇത് നമ്മൾ നമ്മുടെ ആ ഇതിൻ്റെ അളവിനനുസരിച്ച് ഒന്ന് വെട്ടിയെടുക്കണം. ഇനി വെട്ടിയെടുത്ത ആ കൂലുകൾ ഓരോന്നായിട്ട് നമ്മുടെ ചക്രത്തിൻ്റെ ഉള്ളിൽ ഒട്ടിച്ച് കൊടുക്കുക. നമ്മൾ സൈക്കിളിൻ്റെ വീൽ ഇവിടെ മൊത്തത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളുണ്ടാക്കിയിട്ടുള്ള ആ കമ്പ് ഈ ചക്രത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ 2 ഒട്ടിച്ച് കൊടുക്കുക. ഇതുപോലെ നമ്മൾ 2 ചെയ്തെടുക്കണം. അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു പേപ്പർ കമ്പ് എടുത്തിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ വളയ്ക്കുക. എന്നിട്ട് അതൊന്ന് പശ തേച്ച് ഒട്ടിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ പശ തേക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ പേപ്പറിൻ്റെ കഷ്ണം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിക്കുക. അത് ഉണങ്ങിയിട്ട് അത് മുറിക്കുക. എക്സ്ട്രാ വരുന്നതൊക്കെ മുറിച്ച് കളയുക. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് സീറ്റാണ്, സൈക്കിളിൻ്റെ സീറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിവിടെ റെഡിയായി. ഇനി ബാക്കി വരുന്ന ആ കമ്പുകൾ മുറിച്ച് കളയുക. ഞാൻ 2 മുറിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ചെറുതായിട്ട് ഇട നിൽക്കുന്നുണ്ട്. നമുക്ക് അവിടെ ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ചെറിയ പേപ്പറിൻ്റെ കഷ്ണങ്ങൾ വെച്ച് ഒട്ടിക്കുക.
ഇപ്പോൾ നമ്മളങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ പശ വെച്ചിട്ട് ഒരു നീണ്ട ഒരു കമ്പെടുത്തിട്ട് ഇതുപോലെ ഒട്ടിക്കുക. രണ്ട് ഭാഗത്തും വെച്ച് കണക്റ്റ് ചെയ്യുക. ഇനി ആ കമ്പ് എക്സ്ട്രാ വരുന്നത് ഞാൻ കട്ട് ചെയ്ത് കളയുക. ഇതേപോലത്തെ ഒരു കഷ്ണം എടുത്തിട്ട് നമ്മളുടെ ടയറിൻ്റെ ഉള്ളിൽ കയറ്റി കൊടുക്കുക. ഇത് നമ്മുടെ സൈക്കിളിൻ്റെ സ്റ്റാൻഡാണ്. ഇപ്പോൾ നമ്മുടെ സൈക്കിളിൻ്റെ സ്റ്റാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ഒരു ചെറിയ കഷ്ണങ്ങൾ സൈക്കിളിൻ്റെ മുൻവശത്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇത് നമ്മൾ ഒന്ന് ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഒട്ടിക്കുന്നത്. ഇനി അതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഹാൻഡിൽ വെച്ച് കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ സീറ്റ് നമ്മൾ സൈക്കിളുമേ വെച്ച് ഒട്ടിക്കുക. നമ്മൾ ഇതുപോലത്തെ ഒരു കമ്പ് എടുത്തിട്ട് ഒന്ന് വി ഷേപ്പിൽ വളച്ചു. ഇനി നമുക്കിത് ഒട്ടിക്കാം സൈക്കിളുമേ. ഇനി നമ്മുടെ സൈക്കിൾ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സൈക്കിളിനൊന്ന് ഒരു കൊട്ട കൂടി വെച്ചെടുക്കാനുള്ളൂ. സൈക്കിളിൻ്റെ മുൻവശത്ത് വെക്കാനുള്ള കൊട്ടയാണ് ഇത്. നമ്മൾ സീറ്റ് ഉണ്ടാക്കിയ പോലെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊന്നും കൂടി ചെറുതാക്കിയിട്ടാണ് ഇതാ ഇതുപോലെ. നമ്മളിപ്പോൾ ഈ സൈക്കിളിൻ്റെ കൊട്ട ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് വെട്ടിയെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ സൈക്കിളിലേക്ക് ഒട്ടിക്കാം. പെഡൽ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു കമ്പെടുത്തിട്ട് അതുമെന്ന് ഒരു ചെറിയ രണ്ട് കഷ്ണം മുറിച്ച് മാറ്റുക. നമ്മൾ ഇതുപോലെ ഒരു നീണ്ട കമ്പെടുത്തിട്ട് അതൊന്ന് ഇങ്ങനെ വി ഷേപ്പിൽ വളച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പശ തേച്ച് വെച്ച ഈ നമ്മുടെ സൈക്കിളിൻ്റെ പെഡല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈക്കിളൊക്കെ ഒന്ന് പെയിൻ്റ് ഒക്കെ അടിച്ച് അടിപൊളിയാക്കാം. സൈക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. ഓക്കേ, ബൈ ബൈ.